വന്ദേ ഭാരതിന് വേണ്ടി പിടിച്ചെടുന്ന ട്രെയിനുകളിലെ യാത്രക്കാരുടെ ദുരിത യാത്ര തുടരുകയാണ്. നിൽക്കാനിടമില്ലാതെയും തളർന്നു വീണും രാവിലെ തന്നെ അവശരായ ഓഫീസിലെത്തുമ്പോൾ പലരെയും കാത്തിരിക്കുന്നത് പകുതി ദിവസത്തെ ഹാജർ നഷ്ടമായെന്ന വാർത്തയാണ്. വന്ദേ ഭാരത് വഴിമുടക്കുന്ന പാലരുവി എക്സ്പ്രസിൽ നിന്നും ഗായത്രി സത്യദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനിലാണ് പാലരുവിക്ക് വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ്. പാലരുവിയുടെ സ്ഥിരം യാത്രക്കാരാണ്. എന്നത്തെയും പോലെ പാലരുവിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വന്ദേ ഭാരത് ഡേ കടന്നു പോവുകയാണ്. അതിനിടയിൽ തന്നെ അവരുടെ സ്ഥിരം യാത്രയെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. ചേട്ടാ, എന്താണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ? ഒന്നും പറയാതിരിക്കാം. ക്രൂരമായ നിലപാടാണ് റെയിൽവേ ഇപ്പം ചെയ്യുന്നത്. എന്നാ വെച്ചാൽ തിക്കി തിരക്കി ഞങ്ങൾ പോകുന്നത് ഓരോരുത്തരും കുടുംബം പോറ്റാൻ വേണ്ടി ജോലിക്ക് പോകുന്നതാണ്. അതിനിടയ്ക്കാണ് ഈ സാധനം വന്ന കാരണം ഈ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറാണ് പിടിച്ചിടുന്നത്. എത്രയോ പേരാ കുഴഞ്ഞു വീഴുന്നതെന്നറിയാവോ ട്രെയിനകത്ത് നിന്നിട്ട്. അതുപോലെ ബുദ്ധിമുട്ടുള്ള യാത്രയാണ് സഹിക്കുന്നത്. ഓരോരുത്തരെയും കുടുംബം നിലനിർത്താൻ വേണ്ടി സമയത്ത് ചെന്നില്ലെങ്കിൽ ജോലി സാധനങ്ങളിൽ സാലറി കട്ട് ചെയ്യും, പലർക്കും ജോലി പ്രശ്നമാവുകയും ചെയ്യും. ഇരുന്ന് പോകണമെന്ന് ആഗ്രഹമില്ല, നിന്ന് നേരെ നിന്നൊന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു. 7:39 എത്തേണ്ട പാലരുവി വൈകുന്നതിൽ കൃത്യത പാലിച്ച് 8:20 തന്നെ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഡോറിൽ തൂങ്ങാതിരിക്കാൻ ഓടിക്കയറ്റം. എന്തൊരു തിരക്ക്, പെട്ടല്ലോ എന്നോർത്ത് വട്ടം കറങ്ങുന്നവരോട് ഇതൊക്കെ എന്തെന്ന മട്ടിൽ സ്ഥിരം യാത്രക്കാരുടെ കൂസലില്ലായ്മ. ചിരി, പിന്നെ നെടുവീർപ്പ്. അവധി ദിവസമായതുകൊണ്ട് ഇത്രയും തിരക്കല്ലേയുള്ളൂ. ഇന്ന് നേരെ നിൽക്കാൻ പറ്റുന്നത് ഭാഗ്യമെന്ന് ചിലരുടെ ഓർമ്മപ്പെടുത്തൽ, പിന്നെ കാര്യം പറച്ചിൽ. ഇവിടെ വന്ദേ ഭാരതിന് വേണ്ടി ഒരു 20-25 മിനിറ്റോളം പിടിച്ചിടാറുണ്ട്. ഇപ്പൊ ഭയങ്കര തിരക്കാണ്. ശ്വാസം പോലും കിട്ടാൻ പറ്റാതെയാണ് ഞങ്ങൾ അതിനകത്ത് നിൽക്കുന്നത്. മിക്കവാറും എല്ലാവരും തലകറങ്ങി വീഴാറുണ്ട്. ഞാനടക്കം. ഇന്നലെ അവർ ഇറക്കിയിരുന്നു, അതേപോലെ ട്രെയിൻ സർക്കുലർ ഇറക്കി, ട്രെയിൻ കൃത്യ ടൈമിൽ ഇറങ്ങുന്നു. കാരണം നോക്കിക്കഴിഞ്ഞാൽ റണ്ണിങ് ടൈം കൂടുതൽ ഇട്ടേക്കുക. കാരണം ജസ്റ്റ് 35 മിനിറ്റ് കൊണ്ട് എത്താവുന്ന 1.5 മണിക്കൂർ ഇട്ടേക്കുവാണ്. അപ്പം ഒരു കാരണവശാലും ലേറ്റ് ആവത്തില്ലല്ലോ. ലേഡീസിനെ സംബന്ധിച്ച് പലപ്പോഴും ചെറിയ ബോഗിയായിരിക്കും, അതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ജനറലിൽ കയറുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അറിയാമല്ലോ. വന്ദേ ഭാരതിൻ്റെ സമയം പുനഃക്രമീകരിക്കണമെന്ന് ചിലർ, പാലരുവിക്കും വേണാടിനുമിടയിൽ മറ്റൊരു മെമു കൂടെ അനുവദിക്കണമെന്ന് ചിലർ, കൂടുതൽ ബോഗികൾ പ്രധാനമായും ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് അനുവദിക്കണമെന്ന് മറ്റു ചിലർ, ഇരട്ടിയോളം റണ്ണിങ് ടൈം കൂട്ടിയിട്ട് വൈകിയെത്തുമ്പോഴും തങ്ങൾ ഓൺ ടൈം ആണെന്ന് പറയുന്ന റെയിൽവേയുടെ ഇരട്ടത്താപ്പിനെക്കുറിച്ച് ചിലർ, പരിഹരിക്കപ്പെടാത്ത പരാതികളുമായി യാത്ര ചെയ്യാൻ വിധിക്കപ്പെട്ടവർ. കൂട്ടിയിട്ട് റണ്ണിംഗ് ടൈമും കടന്ന 20 മിനിറ്റിലേറെ വൈകി 9 മണിയോടെ ട്രെയിൻ എറണാകുളം നോർത്തിൽ. പകുതി ദിവസത്തെ അറ്റൻഡൻസും കാത്തുവെക്കുന്ന ലീവും നഷ്ടപ്പെടാതിരിക്കാൻ ഇനി ഓഫീസുകളിലേക്ക് നെട്ടോട്ടം. ചിലർക്ക് വേണ്ടി നിർബന്ധിതമായി ത്യജിക്കപ്പെട്ട സ്വന്തം സമയത്തിലേക്ക് ഓടിയെത്താൻ, സമയത്തിനും വർഗവ്യത്യാസമുണ്ടെന്ന് ബോധ്യപ്പെടാൻ ഇനിയും എത്ര തീവണ്ടി ദൂരങ്ങൾ. വന്ദേ ഭാരതിന് വേണ്ടി പിടിച്ചിട്ട ട്രെയിൻ എന്നത്തെയും പോലെ ഏറെ വൈകി എറണാകുളം ടൗൺ എത്തി കടന്നുപോയി. ഇന്നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മറ്റു ട്രെയിനുകളിലെ യാത്രക്കാരെയൊക്കെയും തടഞ്ഞ ഒരു ട്രെയിനിന് വേണ്ടി മാത്രം യാത്രാ സൗകര്യം ഒരുക്കുന്നത് ഒരു ക്ലാസ് വയലൻസ് കൂടിയാണെന്ന് പറയാതെ വയ്യ. ക്യാമറമാൻ NP വിജയനൊപ്പം ഗായത്രി സത്യദേവ്, കൈരളി ന്യൂസ്, കൊച്ചി.